നമസ്കാരം. വെൽക്കം ബാക്ക് ടു എസ് എൻ മീഡിയ വൺ യൂട്യൂബ് ചാനൽ. ഇന്ന് സോഷ്യൽ മീഡിയ വഴി വാർത്തകൾ പങ്കുവെക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ വാട്സപ്പിൽ തന്നെ ഒരുപാട് വാർത്താ ഗ്രൂപ്പുകൾ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ പ്രദേശം, നമ്മുടെ നാട്ടുകൂട്ടം, അങ്ങനെ പല പേരുകളിൽ വാട്സപ്പ് വാർത്താ ഗ്രൂപ്പുകൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് വാർത്താ ഗ്രൂപ്പുകൾ, വാർത്താ പേജുകൾ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് മീഡിയകൾ, അതായത് വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്ന രീതിയിലൂടെ ഒരുപാട്, അതായത് ഇപ്പോൾ വാട്സപ്പിലുള്ള ഈ ഒരു ഗ്രൂപ്പുകളൊക്കെ അത് യൂട്യൂബിലേക്ക് കണക്റ്റഡായി, ഫേസ്ബുക്കിലേക്ക് കണക്റ്റഡായി. അതുവഴി ചെറിയ വരുമാനവും പരസ്യ വരുമാനവും ഒക്കെ അല്ലാതെ തന്നെ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പരസ്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ട് തന്നെ അവരുടെ ആ ഒരു യാത്ര നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ പുതിയ ഈ ഒരു വാർത്താ ചാനലുകളൊക്കെ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു വാട്സപ്പിലാണെങ്കിൽ പോലും നമ്മൾ വാട്സപ്പ് വാർത്തകൾക്ക് താഴെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ ദൃശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ദൃശ്യ വാർത്തകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളൊക്കെ രീതിയിൽ ലിങ്ക് വഴിയും, അതുവഴി ആ ഒരു യൂട്യൂബ് ചാനലിനെ തന്നെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അതും നല്ല ഒരു വരുമാന മാർഗത്തിലേക്ക് ചിലപ്പോൾ എത്തിച്ചേരാൻ സാധിക്കും. നമ്മുടെ യൂട്യൂബിൽ തന്നെ നമുക്കറിയാം ഒരുപാട് മറുനാടൻ മലയാളി, അതുപോലെ തന്നെ പബ്ലിക് കേരള, അങ്ങനെയുള്ള ഒരുപാട് ചാനലുകളുണ്ട് യൂട്യൂബിനെ തന്നെ. പിന്നീട് അവർ ഫേസ്ബുക്ക് പേജും അങ്ങനെ മറ്റ് സോഷ്യൽ മീഡിയകളുമായി നല്ല രീതിയിൽ തന്നെ വാർത്തകൾ പബ്ലിക്കിലേക്ക് ഔട്ട് ചെയ്യുന്നു. അപ്പം അത്തരത്തിൽ ലോക്കൽ റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരു ചെറിയ രീതിയിൽ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ ഉള്ള ദൃശ്യ വാർത്തകൾ നമുക്ക് നല്ല രീതിയിൽ വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ സാധിക്കും. അപ്പം ആ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ. അപ്പം ഏറ്റവും യൂസ്ഫുള്ളാവുക ഞാനീ പറഞ്ഞ രൂപത്തിൽ വാട്സപ്പ് സോഷ്യൽ മീഡിയ വഴി വാർത്തകൾ പങ്കുവെക്കുന്ന സുഹൃത്തുക്കളാണ്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ, ഈ ഒരു സബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് ലോക്കൽ റിപ്പോർട്ടർ എന്നാണ്. അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ഈ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് താഴോട്ട് നമ്മൾ നീക്കുന്ന സമയത്ത് ഒരുപാട് ടെംപ്ലേറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പം ബ്രേക്കിംഗ് ന്യൂസ്, വീഡിയോ വിത്ത് ടൈറ്റില്, ലോക്കൽ ന്യൂസ് വിത്ത് വീഡിയോ, അങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പ്രീമിയമുണ്ട്, ഫ്രീ ആയിട്ടുള്ളതുമുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള തന്നെ നല്ല ടെംപ്ലേറ്റുകളായിട്ടുള്ള ചിലതുണ്ട്. അതിൽ നിങ്ങൾക്കിവിടെ കാണാം ടോപ്പ് സീറോ ന്യൂസ്, സീറോ ഫൈവ് ന്യൂസ്, ടോപ്പ് ഫൈവ് ന്യൂസ് എന്ന് പറയുന്ന ആ ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒരു ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ടോപ്പ് ഫൈവ് ന്യൂസ്. അപ്പോൾ ഫൈവ് ന്യൂസുകൾ നിങ്ങൾ അഞ്ച് ന്യൂസുകളായിട്ട് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈയൊരു ദൃശ്യ വീഡിയോ, അല്ലെങ്കിൽ ഈയൊരു വാർത്ത വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് ഔട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഈ അഞ്ച് സെക്കൻഡ് ആറ് സെക്കൻഡൊക്കെ ഉള്ള കുറച്ച് വീഡിയോകൾ, ഒരു അഞ്ച് വീഡിയോ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതായത് ജസ്റ്റ് ഫൈവ് ന്യൂസുകളാണല്ലോ, അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് ഞാൻ ഈ ഒരു അഞ്ച് വീഡിയോകൾ ഇതിൽ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് വീഡിയോകൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ ടൈറ്റിൽ എന്ന് പറയുന്നത്, അതായത് ഒന്നാമത്തെ വീഡിയോ എന്താണ് നമുക്ക് ടൈറ്റിൽ കൊടുക്കേണ്ടത്, അവിടെ ടൈറ്റിൽ കൊടുക്കാം. ഇനി ഓഡിയോ വേണമെങ്കിൽ ഓഡിയോ അവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് താഴെ. കൂടുതൽ ഞാനിത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സെറ്റിങ്സും നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. പക്ഷേ ഈ വീഡിയോ, ഈ ഒരു ആപ്ലിക്കേഷൻ അത്ര കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നല്ല, അതായത് ഏറ്റവും നല്ല ഇത്, ഞാനൊരു ഈ ഒരു വീഡിയോക്ക് രണ്ട് വീഡിയോക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിലൂടെയാണ് ഈ ഒരു വീഡിയോയുടെ
എഡിറ്റിംഗ് ഔട്ടിങ്ങിൻ്റെ ഒരു കാര്യം മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആക്കി ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് താഴെ എഡിറ്റ് സേവ് എന്നുള്ള ബട്ടണുകളൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി വീഡിയോകൾ, ന്യൂസ് വാർത്ത വീഡിയോകൾ, വാർത്താ ദൃശ്യങ്ങൾ നമുക്ക് വാർത്തയാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഔട്ട് ചെയ്യാൻ, എഡിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അല്ലാതെ ഒരുപാട് ഫീച്ചറുകളും ഈ ഒരു ആപ്ലിക്കേഷനിൽ ഉണ്ട്. അപ്പം ഈയൊരു വാർത്താ ഗ്രൂപ്പുകളൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.